എല്ലാ രംഗങ്ങളിലും, ഭൗതികവും ആധ്യാത്മികവുമായ കാര്യങ്ങളിലും രംഗങ്ങളിലുമെല്ലാം പടർന്നു വളർന്നു നിന്നിട്ടും ശമം വന്ന് ശാന്തമാകുന്നില്ല. അത്രാവക്ര ഗീതയിലെ ഈ ശ്ലോകം ഓർക്കുമ്പോൾ ഇതുകൊണ്ടൊന്നും ശാന്തി ഉണ്ടാവില്ല. ശാന്തി വരെയാ അർത്ഥം കാമം സുഹൃതം. സുഹൃതങ്ങളാണ് ചെയ്തതല്ല, ദുഷ്കൃതമല്ല. സുഹൃതങ്ങൾ കൊണ്ടും ശാന്തിയില്ല. നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു, മോക്ഷം അതുകൊണ്ടുമില്ല. അതാണ് പോകുമ്പോൾ അവസാനം കണക്കെടുക്കുന്നത്. പുണ്യഭാവങ്ങളല്ലേ, അത് ജനനത്തിന് കാരണമാകുമെന്നേ ഉള്ളൂ, മോക്ഷമാവില്ല. പുണ്യകർമ്മങ്ങൾക്ക് പുണ്യഫലവും പാപകർമ്മങ്ങൾക്ക് പാപഫലവുമാണ്. അവ തമ്മിൽ കൂട്ടലും കുറച്ചലുമില്ല. നമ്മൾ വിചാരിച്ചിരിക്കുന്നത് കൂട്ടിക്കിഴിച്ച് ലാസ്റ്റ്, അങ്ങനെയുള്ള കണക്കില്ല. ഇത് രണ്ട് കണക്ക, രണ്ട് അക്കൗണ്ടാണ്. ഇത് രണ്ട് അക്കൗണ്ടാണ്. ഈ രണ്ട് അക്കൗണ്ട് തമ്മിൽ യാതൊരു വിധത്തിലും കലരുകയില്ല. ഉടയതമ്പുരന്റെ അക്കൗണ്ടിന്റെ പ്രത്യേകതയായി അതങ്ങനെയാണ്. അതിന്റെ രണ്ടിന്റെ ഈ പലിശ നിരക്കൊക്കെ വ്യത്യസ്തമാണ്. 5 ലക്ഷം രൂപ ബാങ്കിലിട്ടവൻ, 3 ലക്ഷം രൂപ വീട് വെക്കാൻ ലോൺ എടുത്താൽ ബാങ്കിലിട്ടതിന് വരുന്ന പലിശയും വീടിന് ലോൺ എടുത്തതിന്റെ പലിശയും രണ്ടാണ്. അത് കൂട്ടിക്കിരിക്കലില്ല. ഡെപ്പോസിറ്റിന്റെ പലിശ അതിലും ചെയ്തു, ലോണിന്റെ പലിശ ഇതിലും ചെയ്തു. രണ്ടും രണ്ട് അക്കൗണ്ടാണ്. ലോണ് ലോണായിട്ട് അടച്ചു തീർക്കണം, മറ്റത് ഡെപ്പോസിറ്റ് ആയിട്ട് ഇങ്ങോട്ട് എടുത്തോളാം. ഇതാണ് രണ്ടും തമ്മിലുള്ളത്. അക്കൗണ്ട് സെപ്പറേറ്റ് ആണ്, കലർത്തുന്ന പ്രശ്നമില്ല. അതുകൊണ്ട് പുണ്യവും പാപവും ചെയ്താൽ, ഞാൻ 100 പുണ്യം ചെയ്തു, 10 പാപം ചെയ്തു, അതിനേക്കാൾ കൂടിയ കണക്കാര്. ഈ 10 പാപത്തിന്റെ ഫലം അത് കൃത്യമായി അനുഭവിക്കാം. 100 പുണ്യത്തിന്റെ ഫലം അതുപോലെ അനുഭവിക്കാം. 100 × 10 കുറച്ച് ആ പുണ്യത്തിന്റെ മാത്രം നിങ്ങൾ വന്നേക്കാം. അങ്ങനെ കണക്കില്ല. അതാണ് ഈ പുണ്യത്തിന്റെ നെറുകയിൽ നിൽക്കുമ്പോൾ പുണ്യത്തിന്റെ ഫലമായി ആളുകളൊക്കെ ഗംഭീരമായിട്ട് സ്വീകരിച്ചാണ് സ്വാമി ഒരുപാട് പുണ്യമായിരിക്കണം. അപ്പോഴാണ് ഒരു വീട്ടുകാരൻ വിളിച്ച് പാപപൂജയൊക്കെ ചെയ്യാം. ഇത് 100 കാറിന്റെ അകമ്പടിയിലാണ് സ്വാമിയെ കൂട്ടിക്കൊണ്ടത്, 100 വണ്ടി. അപ്പൊ അവിടുന്ന് ഒരു പയ്യൻ ഉണ്ടാവും. ഈ ആളുകളുടെയൊക്കെ മുമ്പിലെ ഗംഭീര ഭാവത്തിൽ സ്വാമി നിൽക്കുമ്പോൾ ഒരു പയ്യൻ വന്നിട്ട് ചോദിക്കും, ഈ പെട്രോളിനെ വിലയുള്ളവർ താനി കാണിക്കുന്നത് ഒരുമാതിരി തമ്പയില്ലായ്മ അല്ലേ എന്ന് ചോദിക്കുമ്പോഴാണ് ആ പാപബല ഒരു നിമിഷം കൊണ്ട് അനുഭവിക്കുന്നത്. അത്രയേ അനുഭവിച്ച പുണ്യം ഒന്നില്ല. അവനെ ആ സമയത്ത് തന്നെ അതിന്റെ ഇടയിലേക്ക് കൊണ്ടു, അതുവരെയുള്ള ആ ഗൗരവമൊക്കെ പോയിട്ട് ഒരു ചമ്മല്. ഈ ലോകത്ത് ഏത് പുണ്യത്തിന്റെ നടുക്കും പാപത്തിന്റെ ഫലം വരാം. കർമ്മ അത് പരിപാടം വരിക എന്ന് പറഞ്ഞാൽ പുണ്യപാപങ്ങൾ ഇല്ലാതാവുക, അതിനെ അനിശ്ചയാൽ കർമ്മം ചെയ്യുക. അങ്ങനെ അറിവ് വന്ന് പുണ്യവും പാപവും തീർന്നാൽ പഴയ സമ്പാദിച്ച പുണ്യവും പാപവും കിടപ്പുണ്ടാവും. അതിനെ അവർക്ക് വേണ്ട, അക്കൗണ്ട് വിട്ടു. ഇത് 3-4 കൊല്ലമായി അവർ അക്കൗണ്ടിലേക്ക് നോക്കുന്നില്ല. കുറച്ച് കടമുണ്ട് അവിടെ എഴുതിയോ, പക്ഷേ ചില്ലറേ ഉള്ളൂ. അത് എഴുതിയല്ലോ 2-8 കൊല്ലമായി ഡെപ്പോസിറ്റ് ആ ഒരു വിധത്തിൽ വന്നില്ല. അത് മരവിപ്പിക്കും.
മനസ്സിലായില്ല. ആ ബാങ്കിലൊക്കെ ബാങ്കിലൊക്കെ അക്കൗണ്ട് പറയുകയും ഇടയ്ക്കിടയ്ക്ക് പോയി 2 രൂപ എടുക്കുകയും 4 രൂപ എടുക്കുകയും ഒക്കെ ചെയ്യണം. മറ്റൊരു ചില്ലറയൊക്കെയാണെങ്കിൽ പോകണം. ആ എഴുതല്ല, ഒരു വർഷം ഒരുപാട് കോടി എഴുതിത്തള്ളണം, കൂടുതൽ എഴുതിത്തള്ളുകയാണ്. പിന്നെ അത് വേണ്ടപ്പെട്ടവർക്ക് കൊടുത്തോക്കെയാണ്, വേണ്ടപ്പെട്ടവർക്ക് കൊടുത്തോക്കെയാണ്. നല്ല മാനേജരാണെങ്കിൽ എഴുതിത്തള്ളാൻ കൊടുക്കുന്നേ, അത് കൊടുക്കുമ്പോ തന്നെ എഴുതി തള്ളിയിട്ടാണ് കൊടുക്കുന്നത്. അത് കണ്ട വേറെ. ഈ അക്കൗണ്ടിന്റെ പ്രത്യേകത അവർക്ക് പിന്നെ പുണ്യഭാവങ്ങളില്ല, പക്ഷെ അവരുണ്ടാക്കിയ പുണ്യഭാവങ്ങൾ അത് കൂടുതല, അതിനെ അവരനുഭവിക്കില്ല. അവരുടെ പുണ്യത്തിന്റെ സുഖവും അവർക്കില്ല, അവരുടെ പാപത്തിന്റെ ദുഃഖവും അവർക്കില്ല. അപ്പോഴവിടുന്ന് നടക്കുന്ന പുണ്യഭാവങ്ങൾ കടക്കുന്ന പുണ്യസൂരികളായ അറിവ് വന്ന അവരണ്ടും സമമായവൻ ഇങ്ങനെ നടക്കും. ഇങ്ങനെ നടക്കും വസന്ത ലോകം നിരന്തര ഇവാനല ചാരം കൂടിയ കനല് പോലെ അവരിങ്ങനെ നടക്കും. അപ്പോഴായിരിക്കും ഒരു ദിവസം ചെറിയ വിജയത്തോടെ. അപ്പൊ ആ പാപമാവുന്നു, വേറൊരു വിളിച്ചുകൊണ്ട് എല്ലാം കൊടുക്കും ആ പുണ്യാവുന്നു. അവരുടെ ഇനി 2 സാധനങ്ങൾ കൂടുക, അതിന് തിരിച്ചായിട്ട് ആളുകൾ വന്ന് ഈ പങ്ക് വിളിച്ചുകൊണ്ട് പോകുന്നു. അങ്ങനെയാണ് കിട്ടിയിരുന്നത്. അങ്ങനെ ശാസ്ത്രങ്ങൾ പറയുന്നത് പുണ്യവും പാപവും പരിഗണിക്കാത്ത ലോകങ്ങളിൽ എത്തിയ ആര് അവരിൽ നിന്ന് പുണ്യത്തെ ഉൾക്കൊള്ളുന്നു, ആര് അവരിൽ നിന്ന് പാപത്തെ ഉൾക്കൊള്ളുന്നു, അങ്ങനെ അവരുടെ തീർന്ന് പാക്കനാര് പറയുന്നുണ്ട്. പാക്കനാര് കുട്ടിക്കാവും ഒരുത്തം തെരുവ് പറഞ്ഞു, ഒരു അത്ര ബാക്കി ഉണ്ടായിരുന്നു അത് നിനക്ക് കുടിക്കണം, ഒരു പാപം കൂടെ ബാക്കി ഉണ്ടായിരുന്നു, ഇനി എനിക്ക് രക്ഷപ്പെടാം. അപ്പൊ അങ്ങനെയാണിത് പോകുന്നത്. ഇത് ബ്രാഹ്മണര് ദാനം വാങ്ങിക്കില്ല ചണ്ടാങ്ങിൽ നിന്ന്, കുറച്ച് ദാനം കൊടുത്തു തീർക്കാൻ ബാക്കിയുണ്ട്. ഇപ്പൊ താൻ ചണ്ടാലെന്ന് വാങ്ങും, അതിന് ചെരുപ്പുണ്ടാക്കി 10 ചെരുപ്പുണ്ടാക്കി. ഒന്നാമത്തെ വീട്ടിൽ ചെന്ന് ചെരുപ്പിനില്ലാത്ത വില കൊടുത്തത് 10 ചെരുപ്പ് കൈ കൊടുത്തു. ഇതിൽ ഇഷ്ടമുള്ള എടുത്തോളൂ, നല്ലതാണ്, 10 എന്ന് പറഞ്ഞില്ല, ചെരുപ്പ് 10 കൂടെ കൈ കൊടുത്തു. ലോകത്തില്ലാത്ത വില കൊടുത്തു, അങ്ങനത്തെ നിലയിൽ ലോകത്തില്ലാത്തൊരു വില അകത്ത് ഉപയോഗിച്ച് നോക്കിക്കോളാം. നോക്കിക്കഴിഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു, നിങ്ങളിങ്ങനെ അവിടെ നോക്കിക്കൊണ്ടിരുന്ന എനിക്ക് പോയത് നിങ്ങളോ എനിക്ക് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകണ്ടേ, 9 ചെരുപ്പില്ല എനിക്ക് കൊണ്ടുവരാൻ പറഞ്ഞു. കൊടുത്തത് ചോദിച്ചത് വളർത്തുകൊണ്ട് നോക്കിക്കൊണ്ടിരുന്ന എനിക്ക് പൊട്ടനാണ്, 1 ജോടി മറന്നു, 9 എണ്ണം കൊണ്ട് കൊടുത്തു, കാശ് കൊടുക്കാതെ പുറമെ കിട്ടി, അവന് ദാനമായി. അടുത്ത സ്ഥലത്ത് ചെന്നു 9 എണ്ണം കൈ കൊടുത്തു, 8 എണ്ണം തരാൻ പറഞ്ഞു. അങ്ങനെ 9 വീട്ടിലും ഓരോ ജോടി ദാനമായി കൊടുത്തു. അവസാനത്തെ 1 ജോടി വിറ്റ് അതുകൊണ്ട് ഉപയോഗിച്ചു. അടുത്ത സെറ്റ് വീണ്ടും ഉണ്ടായി. അങ്ങനെ തന്റെ ദാനം തീർത്ത് പുണ്യമാണ്. അപ്പൊ ഇങ്ങനെ തീർക്കുന്നവരുണ്ട്. അപ്പൊ ചിലപ്പോ കൊണ്ടിരുമ്പോ നമ്മുടെ ആയിരിക്കും പൊട്ടനായിരിക്കുന്ന ശരി, അത് കൃത്യമായി എഴുതാറുണ്ട്. ഈ ഉടൻ നമ്മളെ ഏൽപ്പിച്ചിട്ട് പോകണം, അത് കൃത്യമായി മേടിച്ച് നമ്മൾ അവർക്ക് ഉപയോഗിക്കും. കാരണം കിട്ടിയത് ലാഭമായി, പോയത് ഏതാണെന്ന് അറിയുന്നില്ല, 1 ജോടി ചെരുപ്പ് അയച്ചു.
பட்டு அவன் கொண்டு போயிருக்கிறார். அதுகொண்டு நம்ம இன்னும் படிக்கிறதல்ல, அன்னு படிச்ச அதுகளில் படிச்சோம். வானிலையில் அர்த்தம் காமம் சுகிருதம், இவருடைய சுகிருதங்களும் துஷ்கிருதங்களும் ரெண்டும் உண்டு. அவையெல்லாம் கழிஞ்சிட்டும் மனத்தின் இவ கொண்டொன்னும் சாந்தியில்லை.